أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പ്രിയപ്പെട്ട കുട്ടികളെ ലോകത്ത് കഴിഞ്ഞു പോയ ഇസ്ലാമിക സാമ്രാജ്യങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു മുസ്ലിങ്ങൾ പല കാലങ്ങളിലായി ജീവിച്ചു പോന്ന രീതികളെക്കുറിച്ച് നാം പറഞ്ഞു നമുക്ക് വഴികാട്ടികളായി വിളക്കുമാടങ്ങളായി നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചു നിന്ന നിറദീപങ്ങളെക്കുറിച്ച് നാം പരാമർശിച്ചു ഇനി നമുക്ക് ആധുനിക ലോകത്തെ ഒന്ന് പരിചയപ്പെടാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മുൻകാലങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ആധുനിക ലോകത്തെക്കുറിച്ചുള്ള ഒരു പഠനം അതിന് അനിവാര്യമാണ് ലോകത്തെ ജനസംഖ്യയുടെ ഏകദേശം അഞ്ചിലൊന്ന് മുസ്ലിങ്ങളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് പ്രധാനമായും ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനങ്ങൾ താമസിച്ചു വരുന്നത് എന്തിനാണ് നാം മുസ്ലിങ്ങളുടെ ഈ വലിയ ഒരു കണക്കെടുപ്പ് നടത്തുന്നത് ഇത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭീഷണിപ്പെടുത്താനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിന് നമ്മെക്കുറിച്ച് ഭീതി ഉണർത്താനോ വേണ്ടിയല്ല മറിച്ച് നാം നമ്മെക്കുറിച്ചൊന്ന് വിലയിരുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഒരു കാലത്ത് ഒരു ഭക്ഷണത്തളികയിലേക്ക് ജനങ്ങൾ കൈനീട്ടുന്നത് പ്രകാരം എൻ്റെ സമുദായമായ നിങ്ങളിലേക്ക് നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കൈനീട്ടി പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സഹാബത്ത് ചോദിച്ചു അന്ന് ഞങ്ങൾ എണ്ണം കുറവായതുകൊണ്ടാണോ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ല നിങ്ങളന്ന് എണ്ണം കുറവല്ല വളരെ കൂടുതൽ എണ്ണമുണ്ടാവും നിങ്ങൾ പറഞ്ഞത് മലവെള്ളപ്പാച്ചിലിൽ ഉണ്ടാകുന്ന നുര പോലെയായിരിക്കും നിങ്ങൾ മലവെള്ളപ്പാച്ചിൽ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് വലിയ ഉയരത്തിൽ നുരകളുണ്ടാകും പക്ഷേ അത് ശൂന്യമാണ് ആർക്കും നിങ്ങളെ ഭയമുണ്ടാവില്ല അല്ലെങ്കിൽ ആരും നിങ്ങളെ വിലവെക്കുകയില്ല അതിൻ്റെ പ്രധാന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത് ഐഹികതയോടുള്ള ഇഹലോകത്തോടുള്ള ദുന്യാവിനോടുള്ള അടങ്ങാത്ത ഭ്രമവും അടങ്ങാത്ത ആഗ്രഹവും ഇഷ്ടവും മരിക്കാനുള്ള ഭയവുമായിരിക്കും നിങ്ങളെ അന്ന് പിടികൂടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ വിലയിരുത്തുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും ഐഹിക ലോകത്തെ സുഖാഡംബരങ്ങൾ സുഖസൗകര്യങ്ങൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മുടെ സ്വാധീനങ്ങൾ ഇവ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ട് എല്ലാവിധ വിധേയത്വത്തിനും
ഏതൊരു രീതിക്കും താഴ്ന്നു നിൽക്കാൻ നാം പഠിക്കുകയാണ്. നമ്മുടെ ഇജ്ജത്തും നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിക്കാനോ നമ്മുടെ സംസ്കാരത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനോ നമുക്ക് ഭയമാണ്, അതല്ലെങ്കിൽ നമ്മൾ അതിന് തയ്യാറല്ല. മരണഭയമാണ് നമ്മെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. തിന്മയ്ക്കെതിരെ അനീതിക്കെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അത് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന തിന്മയ്ക്കെതിരെ മാത്രമല്ല, നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനീതിയെക്കുറിച്ച് മാത്രമല്ല, ലോകത്ത് അനീതി വരുമ്പോൾ ആ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ടതാണ് നമ്മൾ. ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസം അകറ്റുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ആ ഇരകൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ അതിന് തയ്യാറല്ല. എന്താണ് കാരണം? നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് ഇല്ലാതായിപ്പോകും, നമ്മുടെ സ്വാധീനം അത് നമുക്ക് കുറഞ്ഞു പോകും, ഒരു പക്ഷേ മരണത്തിൻ്റെ പിടിയിൽ അമരേണ്ടി വരും. ഇത്തരം ഒരു സമൂഹം കൊണ്ട്, ഇത്തരം ഒരു ജനസംഖ്യ കൊണ്ട്, അതല്ലെങ്കിൽ ഇത്ര ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം കൊണ്ട് ഒരു കാര്യവുമില്ല. ഉറച്ച വിശ്വാസവും ദൃഢമായ വിശ്വാസവും അതുപോലെ തന്നെ നല്ല സന്മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ ലോകത്ത് ലഭിക്കും. ഇന്ന് എല്ലാ അനീതികളും ചെയ്തുകൊണ്ട്, എല്ലാ അക്രമങ്ങളും ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ പല ശക്തികളും മുസ്ലിം സമൂഹത്തെ നാനാഭാഗത്തു നിന്നും ചങ്ങലകൾ കൊണ്ട് കുരുക്കുകയാണ്. ഫലസ്തീൻ്റെ കഥയെടുക്കാം, അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെയും കഥയെടുത്തു നോക്കിയാൽ നമുക്കിത് കാണാൻ സാധിക്കും. അതിനെതിരെ പ്രതികരിക്കാൻ പോലും മനസ്സില്ലാത്തവരായി മുസ്ലിം സമൂഹം മാറുന്നുണ്ട്. നമ്മൾ മാറുമ്പോൾ പൊതുസമൂഹവും അത്തരത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സംസാരം, ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് മുസ്ലിങ്ങളെ മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് അനീതിരഹിതമായ, നീതിയുക്തമായ, അക്രമരഹിതമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് നമ്മുടെ സംഘശക്തി കൊണ്ട് സാധിക്കുമെന്ന് ബോധ്യപ്പെടാനാണ്. ഇസ്ലാമിക ലോകത്തെ മൂന്നായി വിഭജിക്കാം: അറേബ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ, അനറബി ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങൾ. ഇങ്ങനെ മൂന്നായി ഇസ്ലാമിക രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവ ഓരോന്നും നമുക്ക് വേർതിരിച്ച് ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ആ ഭാഗമൊന്ന് വായിക്കാം. അൽ വഹദത്തു സാനിയത്ത് ആഷർ, പേജ് 79. ആധുനിക ഇസ്ലാമിക ലോകം. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന നാടുകളെല്ലാം ഇസ്ലാമിക ലോകത്തിൽപ്പെടുന്നു. ഇസ്ലാമിക ലോകം എന്ന് പറയുന്ന ഒരു ലോകം, അത് മറ്റുള്ളതിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു മാപ്പല്ല, മറിച്ച് ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് ഇസ്ലാമിക ലോകം എന്ന് പറയുന്നു എന്നർത്ഥം. ലോക ജനസംഖ്യയുടെ 1/5 മുസ്ലിങ്ങളാണ്. ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലാണ് ഇവരിൽ ഭൂരിഭാഗവും അധിവസിക്കുന്നത്. ഈ 1/5 കൂടുതലും ഉള്ളത് ഈ 2 ഭൂഖണ്ഡങ്ങളിലാണ്. ഇസ്ലാമിക ലോകത്തെ ഇന്ന് 3 വിഭജിക്കാം: അറേബ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ, അനറബി ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങൾ. ഈ 3 രീതിയിലാണ് ഇന്ന് മുസ്ലിം ലോകമുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇജ്ജത്തും ശക്തിയും നൽകുമാറാവട്ടെ. അസൈൻമെൻറ്റുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാമുല്ലാഹ് അലൈക്ക യാ ഹബീബ.
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام